കേരളയിൽ പദ്ധതിയുടെ ഇരകളായ ജനവിഭാഗത്തിന്റെ ശക്തമായ ചെറുത്തുനിൽപ്പിന് മുന്നിൽ സർക്കാരിന് മുട്ടുമടക്കേണ്ടി വരുമെന്ന് കോട്ടയം ബി സി സി പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് പറഞ്ഞു. കേരളയിൽ പദ്ധതി സർക്കാർ ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ശാന്തിപുരത്തിന് സമീപം മാടപ്പള്ളി റീത്തുപള്ളി ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഴിമതി പദ്ധതിയാണെന്നും ജോഷി ഫിലിപ്പ് പറഞ്ഞു. പ്രാഥമിക നടപടികൾ പോലും പൂർത്തിയാക്കാതെ വമ്പൻ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അതിന്റെ മറവിൽ കൺസൾട്ടൻസികൾ വഴിയും അല്ലാതെയും കമ്മീഷൻ പറ്റുകയും ചെയ്യുന്നതാണ് തുടക്കം മുതൽക്കുള്ള പിണറായി സർക്കാരിന്റെ രീതിയെന്നും ജോഷി ഫിലിപ്പ് പറഞ്ഞു. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പരാധീനതയിലാണെന്ന് ധനമന്ത്രി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നിട്ടും വിദേശ ഏജൻസികളിൽ നിന്നും പദ്ധതിയുടെ പേരിൽ വായ്പയെടുക്കാനും അതിന്റെ കമ്മീഷൻ പറ്റാനുമാണ് സർക്കാർ നീക്കമെന്നും ജോഷി ഫിലിപ്പ് കുറ്റപ്പെടുത്തി. ഇത് കേരളത്തിൽ നടപ്പിലാകുന്ന പദ്ധതിയാണോ? കേരളത്തിന് ആവശ്യമുള്ള പദ്ധതിയാണോ? ഇതിന്റെ പിന്നിൽ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, കോടാനു കോടി രൂപയുടെ അഴിമതി. ഇതുപോലെ ഒരു പദ്ധതിക്ക് വേണ്ടി വായ്പ എടുക്കുന്നിടത്ത് തുടങ്ങുകയാണ് അഴിമതി. നമുക്കറിയാം, അന്തർദേശീയ തലത്തിൽ വൻ തുകകൾ വായ്പയെടുക്കുവാൻ ഗവൺമെന്റുകൾ തയ്യാറായാൽ ആ വായ്പ തുകയ്ക്ക് ആനുപാതികമായ തുക അത് കൺസൾട്ടിങ്ങും മറ്റു പേരുകളും ഒക്കെ കൊണ്ട് ബന്ധപ്പെട്ടവർക്ക് കൈക്കൂലിയായിട്ട് ലഭിക്കുകയാണ് വൻതുക. അവിടുന്ന് ഇങ്ങോട്ട് ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സമസ്ത രംഗങ്ങളിലും വലിയ അഴിമതിക്കുള്ള സാധ്യതകൾ കണ്ടുകൊണ്ട് മാത്രമാണ് ഈ അനാവശ്യമായ പദ്ധതി 10,000 കുടിയൊഴിപ്പിച്ചുകൊണ്ട് 10,000 ഹെക്ടറുകള് നിലങ്ങള് നികത്തിക്കൊണ്ട് പരിസ്ഥിതിക്ക് വലിയ ദോഷം സംഭവിക്കുന്ന വിധത്തിലുള്ള ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ശ്രമങ്ങളുമായി ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നത്. ഇതിനെതിരെ അതിശക്തമായ വികാരം കേരളത്തിൽ ഉയർന്നു വരുന്നു. കേരളയിൽ വിരുദ്ധ ജനകീയ സമിതി ചെയർമാൻ ബാബു കുട്ടൻചിറ അധ്യക്ഷനായിരുന്നു. കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം വി ജയലാലി മുഖ്യ പ്രഭാഷണം നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആന്റണി കുന്നുംപുറം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സൈന തോമസ്, ജോർജ് കുട്ടി കൊഴുപ്പക്കളം, കെ എൻ രാജൻ, ഡി സുരേഷ്, ജോണിക്കുട്ടി ടി ജെ, റജി ഇടത്തറ, കുര്യൻ ടി കുര്യൻ, ജിജി ഇയാലിൽ, അലക്സ് പാറാങ്കൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി.